ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നല്ല സ്റ്റോൺ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മാലയാണ്. നല്ലൊരു കിടിലൻ മാലയാണ് നമ്മൾ ചെയ്യുന്നത്. സാരിയുടെ കൂടെ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മാലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു കൊളുത്തെന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ വെയിറ്റുള്ള മാലകൾക്കൊക്കെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന മാലകൾക്ക് ഉള്ളൊരു കൊളുത്താണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. നല്ല കുറച്ച് വിലയുള്ള കൊളുത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോൺ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് അഗേറ്റ് ബീഡ്സ് ആണ്. അപ്പം കുറച്ച് അത്യാവശ്യം നല്ല വിലയുള്ള ബീഡ്സ് ആണിത്. നമുക്ക് ഞാൻ ആ പറഞ്ഞ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ആദ്യം ഒരു മെറൂൺ കളറിലെ ബീഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് ബീഡ്സ് ആട്ട് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു മൾട്ടി കളർ പോലെ ഇങ്ങനെ പല പല കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്കൈ ബ്ലൂ സിൽവർ കോംബോയിൽ ഞാനിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസൈനൊക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടമാട്ടോ. നമ്മൾ ആദ്യം ചിലപ്പം കോർത്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് പിന്നെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു തരികയാണെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അല്ലാതെ ഡിസൈൻസൊക്കെ ഇറക്കുകയാണെങ്കിൽ നമ്മുടേതായ രീതിയിലങ്ങ് ചെയ്തങ്ങ് ഇട്ടാൽ മതി. നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമ്മളത് പോസ്റ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ബ്ലാക്ക് നല്ല കറുത്ത അഗേറ്റിൻ്റെ സ്റ്റോൺസാണ്. അപ്പം ഈ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞേക്കുന്നത് എത്ര നാൾ വേണേലും നമ്മുടെ കറുത്തൊന്നും പോകത്തില്ല, എത്ര നാൾ വേണേലും നമ്മുടെ കയ്യിൽ ഇതിരുന്നോളും. പ്രത്യേകിച്ച് ഡാമേജസ് ഒന്നും വരുന്നില്ല. നമ്മൾ സൂക്ഷിക്കുമ്പോൾ കുറച്ച് സെപ്പറേറ്റ് മാറ്റി ഒരു തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ വല്ലതും പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറേ നാളുകൂടെ ഇത് ഇരുന്നോളും. പിന്നെ ഒരു കുഴപ്പവും വരത്തില്ല. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു മെറൂണിൻ്റെ അഗേറ്റിൻ്റെ സ്റ്റോൺ ഇട്ടിട്ട് കുറച്ച് സിൽവർ ബീഡ്സും അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ കളറിലെ അഗേറ്റിൻ്റെ സ്റ്റോൺ. ഇപ്പം അഗേറ്റിൻ്റെ സ്റ്റോൺസ് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. മിക്സ്ഡ് കളേഴ്സ് ഉണ്ട്, മൾട്ടി കളറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒറ്റ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഒറ്റ കളേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. നല്ല സ്റ്റോൺസ് ആട്ടോ. അപ്പം ഇത് ഇറഗുലർ സൈസിലുള്ള ഇറഗുലർ ഷേപ്പിലുള്ള സ്റ്റോൺസും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ കടകളിലൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു പൈപ്പ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സിൽവറിൻ്റെ ഒരു പൈപ്പാണ്. അപ്പം നിങ്ങൾ കടകളിലൊക്കെ പോകുമ്പോൾ ചോദിച്ച് മേടിക്കുക ഈ ഒരു സ്റ്റോണ്. അപ്പം ഞാൻ പറഞ്ഞ കടയിൽ മോട്ടി എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിൽ ഇത് എല്ലാം അവൈലബിൾ ആണ്. ഈ മുത്തുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക. കുറച്ച് വില കൂടുതലാണ് ഈ ഒരു സ്റ്റോൺസിന്. കാരണം ഇത് നല്ല സ്റ്റോൺ ആണ്. നമുക്ക് വിൽക്കുവാണെങ്കിൽ നമ്മൾ അതുപോലെ നല്ല റേറ്റ് ഇട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഇത് നല്ല റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഒരുപാട് ബീഡ്സ് ഉണ്ട് കേട്ടോ. ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഉണ്ട്, അഗേറ്റിൻ്റെ സ്റ്റോൺ ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇഷ്ടം പോലെ ഒരുപാട് ബീഡ്സ് ഉണ്ട്. പിന്നെ ഈ ബീഡ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചതൊന്നും അങ്ങനെ കളറ് പോകുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം നല്ല പെർമനൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്, സ്റ്റോൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പം അങ്ങനെയും കൊടുക്കുന്നവരുണ്ട്, കളറ് പോകുന്ന ബീഡ്സ് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കി ചോദിച്ചത് വാങ്ങിക്കുക, നമുക്കങ്ങനൊരു പറ്റിപ്പുണ്ടാവരുതല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. നമ്മൾ വെബ്സൈറ്റുകളൊക്കെ നോക്കി നമ്മുടേതായ രീതിയിൽ ചെയ്യുന്നതായിരിക്കും, കോപ്പി അടിക്കാതെ നമ്മുടേതായ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല, കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് മറ്റുള്ള ഡിസൈൻസൊക്കെ നോക്കാം. പക്ഷെ നമ്മൾ അത് അതേപടി ഇങ്ങനെ നമ്മൾ കോപ്പി എടുക്കരുത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡിഫറൻസൊക്കെ വരുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കസ്റ്റമറ് നമുക്ക് പറയുകയാണ് ഇന്ന ഡിസൈൻ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഡിസൈനൊക്കെ ഇറക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ ബീഡ്സ് എല്ലാം ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലൊരു ഡിസൈനാണിത്. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാതെ ഈ ഡിസൈൻ ചെയ്യുന്നതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് വെറൈറ്റി കണ്ടുപിടിക്കാമെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു 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 വ്യക്തത കിട്ടും നമുക്ക്.
അപ്പം ഞാൻ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഈക്വലായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അഗേറ്റിൻ്റെ ഞാൻ ഇപ്പുറത്ത് എത്ര ആണോ അഗേറ്റിൻ്റെ സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അപ്പുറത്തും ഞാൻ അഗേറ്റിൻ്റെ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗിയർ ലോക്ക് ഇടുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് ലോക്കെങ്കിലും നമ്മൾ ഇടുക, കാരണം ഇത് കുറച്ച് വെയ്റ്റുള്ള മുത്തുകളല്ലേ നമ്മൾ ഇടുന്നത്. അപ്പം ആ ഒരു വെയ്റ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ഒറ്റ ഗിയർ ലോക്ക് ഇടാതെ ഒരു രണ്ട് ഗിയർ ലോക്ക് അല്ലെങ്കിൽ രണ്ട് ഗിയർ ലോക്ക് എങ്കിലും ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് പ്ലെയർ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് കുറച്ച് വെയ്റ്റുള്ള മുത്തുകളാണ് നമ്മൾ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല കട്ടിക്കെങ്കിരുന്നോളും പൊട്ടാതിരുന്നോളും, അല്ലെങ്കിൽ പൊട്ടത്തൊന്നുമില്ല എന്നാലും പൊട്ടാതെ അങ്ങ് ഇരുന്നോളും നമ്മൾ പ്ലെയർ വെച്ച് നല്ലപോലെ ഇങ്ങനെ മുറുക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ നമ്മൾ മുറുക്കി കൊടുക്കണം, പൊട്ടാത്ത രീതിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഡിസൈൻ ഏകദേശം ഒരു നല്ലൊരു ഡിസൈനാണ് നമുക്ക് സാരിയുടെ ബ്ലാക്ക് കളർ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനിലുള്ള സാരിയുടെ കൂടെയും സ്കൈ ബ്ലൂ മെറൂൺ കോമ്പിനേഷനിലുള്ള സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. കൂടുതലും ഇങ്ങനെയുള്ള സ്റ്റോൺ മാലകളൊക്കെ കൂടുതലും സാരിയുടെ കൂടെയൊക്കെ ആട്ടോ ഇടുന്നത്. സാരി അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ഞാനിങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ എന്താണ് നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ചിലപ്പം നമുക്ക് ആദ്യമൊന്നും നമുക്ക് ഓർഡേഴ്സൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നിരന്തരമായിട്ട് നമ്മളിങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ പോസ്റ്റ് റീച്ച് കിട്ടി എന്തായാലും നമുക്ക് ഓർഡേഴ്സ് വരുമെന്നുള്ളതിൽ യാതൊരു പ്രശ്നമില്ല, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ആ ഒരു കുറച്ച് പോർഷൻ ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷനൂടെ അകത്ത് കയറ്റിയപ്പോഴത്തേക്കും നമ്മുടെ മാല ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാല ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.